ഡെയിലി ന്യൂസ് ശുഭരാത്രി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സർ. അമ്മേ, അമ്മയുടെ മോളിങ് വന്നേ കാണട്ടെ. പിള്ളേരൊക്കെ ഈ പ്രായത്തിലല്ലേ നല്ല സൗന്ദര്യബോധത്തോടെ നടക്കേണ്ടത്. ഇത് ചുമ്മാ മുരിയാക്കോല് പോലത്തെ മുടിയൊക്കെ കൊണ്ട് നീങ്ങ വന്നേ. ഹെയർ ഓയിൽ എനിക്ക് വേണ്ട അമ്മ. ഇത് ഹെയർ ഓയിൽ അല്ല മോളെ, ഹെയർ എലിക്സറാ. ഞങ്ങളുടെ കാലത്തൊക്കെ ഹെയർ എലിക്സർ ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര നീളം വന്നേനെ എന്റെ മുടി. അത്ര തന്നെ എനിക്ക് അത്ര വേണ്ടെങ്കിലോ. മുടിക്ക് നീളമുള്ള ഉണ്ടെങ്കിലല്ലേ സ്റ്റൈലാക്കാൻ പറ്റൂ. ഇത് കൗമാരക്കാർക്ക് മാത്രമായിട്ടുള്ള അമൃത് വേണി അഡോളസൻസ് ഹെയർ എലിക്സറാ. നിങ്ങളുടെ സ്ട്രെസ്സും സ്ട്രെയിനും ഹോർമോൺ ഇംബാലൻസും വെള്ളം മാറിക്കുളിയും ഒക്കെ നോർമലൈസ് ചെയ്ത് ഹെയർ വളർത്തുന്ന രീതി. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ അഡോളസൻസ്, കൗമാരക്കാർക്കായി പ്രത്യേകം തയ്യാറാക്കിയത്. അമൃത് വേണി എന്നാൽ മുടിക്കുള്ള അമൃത്. ഹലോ, അടുത്തിടെയായിട്ടുണ്ടല്ലോ നമുക്ക് ഈ സമരങ്ങളെന്ന് കേൾക്കുമ്പോഴേ ഒരുമാതിരി ചിരി വരും. എന്തിനു വേണ്ടി എന്ന് പറയും, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർന്ന് ഉള്ള മട്ടിലാണ് പലപ്പോഴും സമരം പലരും ചെയ്യുന്നത്. എന്തിനാണ് സമരം എന്ന് പോലും അറിയാതെ, അല്ലെ എന്താണെന്നറിയാതെ. അത് എനിക്ക് തോന്നുന്നു, ഞാൻ ആദ്യമായിട്ട് അറിഞ്ഞത് ഞങ്ങളുടെ നാട്ടിൽ ഒരു ആളുണ്ടായിരുന്നു, അതിന് കുറച്ച് ബുദ്ധി വൈകല്യമുള്ള അങ്ങനത്തെ ഒരാൾ. അപ്പോൾ എങ്ങനെയാണ് അത് പണിക്ക് വല്ലപ്പോഴും ഒക്കെ കിട്ടും, അല്ലാതെ ജീവിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരിക്കലും എന്നോട് പറഞ്ഞു, അത് കൊച്ചെ എങ്ങനെയാണെന്ന് അറിയാവോ, ഇവിടുത്തെ ആൾക്കാർ എന്നെ വണ്ടിയെ പിടിച്ചുകൊണ്ട് പോവും. എന്നിട്ട് വണ്ടിയെ പിടിച്ചുകൊണ്ട് ടൗണിൽ പോയിട്ട് കുറച്ച് നേരം ഞാൻ വണ്ടിയെ പിടിച്ചുകൊണ്ട് പോകുന്നത് എന്തിനാ ഇപ്പോഴും വണ്ടിയെ പിടിച്ചുകൊണ്ട് പോകുന്നത് ഇതിന്. അവൻ ആ കുളിച്ച് നല്ല ഡ്രസ്സെല്ലാം തരും, ഫുഡ് തരും, ആഹാരം തരും, പിന്നെ അവിടെ കുറേ നേരം ഇങ്ങനെ ഇരിക്കണം, എന്നിട്ട് തിരിച്ചിങ്ങ് വരണം. ഞാൻ എവിടെയാണ് വിളിച്ചോണ്ട് പോകുന്നത്, കുട്ടപ്പന്ന ഞങ്ങൾ വിളിച്ചു, കുട്ടപ്പന എവിടെയാണ് പിടിച്ചോണ്ട് പോകുന്നത്. അത് അവിടെ ആ വലിയൊരു കെട്ടിടയില്ലേ, ഒത്തിരി സാറുമാരൊക്കെ കറുത്ത കോട്ടൊക്കെ ഇട്ടിട്ട് നടക്കുന്നത്. ഓ, കോടതിയിൽ എന്തിനാ, പിന്നെ അത് കളക്ടറേറ്റും കോടതി ഒന്നിച്ചാണ്, അതായത് ധർണയ്ക്കാണ് പിടിച്ചോണ്ട് പോകുന്നത്. അങ്ങനെയാണ് ഞാനൊരു ധർണ തൊഴിലാളിയെ ആദ്യമായിട്ട് കണ്ടത്. അദ്ദേഹത്തിന് അറിയില്ല എന്തിനാ കൊണ്ടുപോകുന്നതെന്ന്. പിന്നീട് എനിക്ക് മനസ്സിലായി പലപ്പോഴും അങ്ങനെ ഒരു തൊഴിലാളി വർഗം തന്നെ ഇവിടെ ഉണ്ടെന്ന്, സമരത്തിന് പോകുന്ന അങ്ങനെ. പക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രശ്നത്തിനെതിരെ നമ്മൾ പ്രതികരിക്കുക എന്ന് പറയുമ്പോൾ അതെന്താണ് എങ്ങനെയാണ് എത്രത്തോളം ആർജവത്തോടെയാണെന്ന് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു. പ്രശ്നങ്ങൾ നമ്മൾ പഠിക്കാതിരിക്കുന്നു. ആരെങ്കിലും ആഹ്വാനം ചെയ്യുന്നത് കൊണ്ട് മാത്രം നമ്മൾ പ്രക്ഷോഭത്തിനിറങ്ങുന്നു. അത് കോളേജിലാണെങ്കിലും ഈവൻ വീടുകളിലാണെ പോലും. നമ്മൾ എല്ലാ സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴും അതിൻ്റെ സത്യം എന്താണ്, എന്തിനോടാണ് നമ്മൾ പ്രതികരിക്കുന്നത് എന്ന് അറിയാത്ത പ്രതികരണങ്ങളുടെ ഒരു കാലഘട്ടമാണ്. അപ്പോഴാണ് ഞാൻ നമ്മളെ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരെ ഇളക്കി മറിച്ച ഒരു പ്രസംഗത്തിലേക്ക് എൻ്റെ മനസ്സ് ഓർമ്മ ചെയ്തത്. ക്വിറ്റ് ഇന്ത്യ സ്പീച്ച് നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധി ബ്രിട്ടീഷുകാരോട് ഇന്ത്യ മഹാരാജ്യം വിട്ടുപോകണമെന്ന് പറഞ്ഞ് ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിക്കുകയും ഇതിനോടനുബന്ധിച്ച് വലിയൊരു പ്രസംഗം നടത്തുകയും ചെയ്തു. ഈ പ്രസംഗത്തോടെ ഇന്ത്യയിലെല്ലാവരും വളരെയധികം അതിനെക്കുറിച്ച് ചിന്തിക്കുകയും സമരത്തിനിറങ്ങുകയും ചെയ്തു. എന്താണ് മഹാത്മാഗാന്ധി നമ്മളോട് പറഞ്ഞത് എന്ന് നമ്മൾ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഹിസ്റ്ററി പഠിച്ചൊരു പഠിച്ചു കാണും. പക്ഷേ ഇപ്പം എന്നെയൊക്കെ പോലെ 10-ാം ക്ലാസ് വെച്ച് ഹിസ്റ്ററി ആയിട്ട് ബൈ പറഞ്ഞവർ പഠിച്ചിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ലോകത്തിൽ തന്നെ ജനങ്ങളെ ഇളക്കി മറിച്ച ഏറ്റവും ഇൻഫ്ലുവൻസീവ് സ്പീച്ചസിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എൻ്റെ ഒരു ഭാഗം ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ആ സ്പീച്ചിൽ നിന്ന്, ഞാൻ നിങ്ങൾക്ക് ഒരു മന്ത്രം പറഞ്ഞു തരാം, ഒരു ചെറിയ മന്ത്രം, അതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ആ മന്ത്രം നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ നിങ്ങളുടെ ഓരോ ശ്വാസത്തിലും ആ മന്ത്രം ആ ലിഖിതി രേഖപ്പെടുത്തി വയ്ക്കുക. ആ ലിഖിതമായ മന്ത്രം നിങ്ങളുടെ ജീവിതചര്യയാക്കുക. ആ മന്ത്രം ഒറ്റൊരു മന്ത്രമേ ഉള്ളൂ, ഡു ഓർ ഡൈ, ഒന്നുകിൽ ചെയ്യുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളത്. വി ഷാൾ എയ്ദർ ഫ്രീ ഇന്ത്യ ഓർ ഡൈ ഇൻ ദറ്റ് അറ്റംപ്റ്റ്. ഒന്നുകിൽ നമ്മൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുക്കും, ഇല്ലെങ്കിൽ നമ്മൾ അതിനുപറ്റി മരണപ്പെടും. വി ഷാൾ നോട്ട് ലിവ് ടു സീ ദ പെർപെച്വേഷൻ ഓഫ് അവർ സ്ലേവറി. നമ്മുടെ അടിമത്തം ഇനിയും ഇങ്ങനെ തുടരുന്നത് കാണാൻ വേണ്ടി നമ്മൾ അങ്ങനെ തന്നെ ജീവിക്കില്ല. ഓരോ കോൺഗ്രസ്സുകാരനും കോൺഗ്രസ്സുകാരിയും ഈ ഒരു സ്ട്രഗിളിൽ ഒത്തുചേരുമെന്നും ആ അതിൻ്റെ ഒരു കരളുറപ്പ് ഡിറ്റർമിനേഷൻ നമ്മുടെ ലക്ഷ്യത്തിൽ നമ്മൾ യാതൊരു തരത്തിലും പിന്നോട്ട് പോവുകയില്ലെന്നും ആ ലക്ഷ്യം നേടാതെ ജീവിച്ചിരിക്കുകയില്ല, നമ്മുടെ രാജ്യത്തെ അടിമത്തത്തിലും ബോണ്ടേജിലും പെട്ടുകിടക്കുന്നത് കാണാനായി ഞങ്ങൾ ജീവിക്കില്ല, പകരം എൻ്റെ ജീവൻ അതിന് കൊടുക്കും എന്ന് നിങ്ങൾ പ്ലഡ്ജ് ചെയ്യുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതിൻ്റെ ആർജവവും താൻ തന്നെ അതിന് മുന്നിട്ടിറങ്ങുന്നു,
അദ്ദേഹം തന്നെ മുന്നിൽ നിന്നാണ് ഈ സമരം നയിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബം, അദ്ദേഹത്തിനല്ലാതെ സമരത്തിന് അദ്ദേഹം നിൽക്കുകയും ഭാര്യയും മക്കളും സുഖമായി കഴിയുക അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹത്തിനോടനുബന്ധിച്ചുള്ള എല്ലാവരും തന്നെ, അങ്ങനെയുള്ളവരോട് അദ്ദേഹം അസോസിയേറ്റ് ചെയ്യുക പോലും ചെയ്യുമായിരുന്നുള്ളൂ. അങ്ങനെ അങ്ങനെ ഒരു നേതാവ് മുന്നിൽ ഉള്ളതുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് വന്നത് സമരം ചെയ്ത്. ഇതിനോട് ചേർന്ന് വായിക്കേണ്ട മറ്റൊരിതുണ്ട്. അദ്ദേഹത്തിന് മുമ്പ് നമ്മളോട് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞ ബാലഗംഗാധര തിലകിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫ്രീഡം ഈസ് മൈ ബർത്ത്ഡേ, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണെന്ന് പറഞ്ഞ ആ ഒരൊറ്റ വാചകം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ബാക്കി അതിൻ്റെ അതിന് രണ്ട് സെൻറ്റൻസും കൂടി നമ്മൾ കേൾക്കുന്നത് നന്നായിരിക്കും. സോ ലോങ് ആസ് ഇറ്റ് ഈസ് അവേക്ക് വിതിൻ മീ, ഐ എം നോട്ട് ഓൾഡ്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണെന്ന ആ ചിന്ത എൻ്റെ മനസ്സിൽ ഉണർന്നിരിക്കുന്ന കാലത്തോളം എനിക്ക് പ്രായമായി പോത്തില്ല. ഒരു നോ വെപ്പൺ, ഒരു ആയുധത്തിനും എന്നെ എൻ്റെ ആ ഒരു ചിന്തയെ കീറിമുറിക്കാൻ കഴിയില്ല, അതിനെ കത്തിച്ചു കളയാൻ പറ്റില്ല. ഒരു വെള്ളത്തിൽ വീണാലും എൻ്റെ ആ സ്പിരിറ്റ്, എൻ്റെ ഉള്ളിൽ ജ്വലിക്കുന്ന ആ അഗ്നി കെടുകയില്ല, അല്ലെങ്കിൽ ഒരു കൊടുങ്കാറ്റിൽ പോയാലും അത് പാറിപ്പോവുകയില്ല എന്ന് പറഞ്ഞ ആ ഒരു സ്പീച്ചും നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മളെ മുന്നോട്ട് നയിച്ചത്. ഇങ്ങനെയൊക്കെയാണ് അവരെല്ലാം നമ്മളെ മുന്നോട്ട് നയിച്ചത്. നമ്മുടെ ഉള്ളിലും നമ്മൾ പ്രതികരിക്കുമ്പോൾ, നമ്മൾ ഒരെണ്ണത്തിനെതിരെ നിൽക്കുമ്പോൾ കാര്യങ്ങളറിയുകയും അത് അത്രത്തോളം നമ്മുടെ ആത്മാവിൽ ലിഖിതമാണോ എന്ന് ചിന്തിക്കുകയും ചെയ്താൽ തന്നെ പല കാര്യങ്ങൾക്കും വ്യക്തതയുണ്ടാവും. നമുക്ക് മുന്നിട്ട് പോകേണ്ടതാണോ അതോ അവഗണിക്കേണ്ടതാണോ എന്ന കാര്യത്തിൽ തന്നെ വ്യക്തതയുണ്ടാവും, ഇല്ലേ? ശുഭരാത്രി.